ദേശീയപാതയിൽ കുട്ടിക്കാനത്തിനും മുണ്ടക്കയത്തിനുമിടയിൽ അപകടങ്ങൾ പതിവാണ്. ശബരിമല സീസണിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി തീർത്ഥാടകരാണ് ഇതുവഴി കടന്നു പോകുന്നത്. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുവരുമ്പോൾ അപകടങ്ങളും ഇവിടെ പതിവാണ്. ഏതാനും വർഷം മുമ്പ് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊടുകുത്തിക്ക് സമീപം ചാമപ്പാറ വളവ്, മരുതുമൂടിന് സമീപം ലൗലി വളവ്, 34 മൈൽ ചുഴുപ്പ് എന്നിവിടങ്ങളിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചിരുന്നു. ഇത്തരത്തിൽ സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റുകൾ ഏതാനും മാസങ്ങൾ മാത്രമാണ് പ്രവർത്തിച്ചത്. കൃത്യസമയത്ത് വേണ്ട അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ ദേശീയപാതാ വിഭാഗമോ തദ്ദേശ സ്വയംഭരണ വകുപ്പോ തയ്യാറായില്ല. ഇതോടെ ഇതിന്റെ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. ദേശീയപാത 153 സ്ഥാപിച്ചിരിക്കുന്ന 5 വരുന്ന സിഗ്നൽ ലൈറ്റുകൾ, അതായത് ചുഴുപ്പിനും മുണ്ടക്കയത്തിനും ഇടയ്ക്കായി സ്ഥാപിച്ചിരിക്കുന്ന സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തനരഹിതമായിട്ട് ഏതാണ്ട് 5 പിന്നിട്ടിരിക്കുകയാണ്. അയ്യപ്പ ഭക്തന്മാർ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വാഹനങ്ങൾ വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അപകടമുണ്ടായിരിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ട ഈ സിഗ്നൽ ലൈറ്റ് ഇന്ന് കത്താത്തത് മൂലം വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുവാൻ സാധ്യതയുണ്ട്. ഇപ്പം നിരവധി തവണ ചാമപ്പാറ വളവിലെ സിഗ്നൽ ലൈറ്റ് കത്താത്തത് മൂലം വാഹനങ്ങൾ മറിയുകയും ഇടിക്കുകയും നിരന്തരം സംഭവമായി മാറിയിരിക്കുകയാണ്. ദേശീയപാത അധികൃതരെ നമ്മൾ വിവരം അറിയിച്ചിട്ടും അവർ അതിനൊരു താല്പര്യം കാണിക്കാതെ ഇരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഇത് മാറ്റിയിരിക്കുന്നത്. അവർ ദേശീയപാത ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഈ റോഡുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും സൂചിപ്പിക്കുമ്പോഴും അവർ നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറുന്നത്. 36 മൈലിൽ ടാറിങ് ഇളകിയതുമായി ബന്ധപ്പെട്ട് ഫെസ്റ്റൂൺ ന്യൂസ് ചാനലിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവരത് വന്ന് കോൺക്രീറ്റ് ചെയ്യാൻ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ തികച്ചും അനാസ്ഥപരമായ നടപടിയാണ് ദേശീയപാത ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് വളരെ അടിയന്തരമായി ഈ സിഗ്നൽ ലൈറ്റ് നന്നാക്കുന്നതിനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ സിഗ്നൽ ലൈറ്റുകൾക്ക് ആവശ്യമായ വൈദ്യുതി കണക്ഷൻ വരെ നിലവിലുണ്ട്. വീണ്ടും ഒരു മണ്ഡലകാലം പടിവാതക്കൽ എത്തി നിൽക്കെ അപകടങ്ങൾ ഒഴിവാക്കുവാൻ ഈ സിഗ്നൽ ലൈറ്റുകൾ നവീകരിച്ച് പ്രവർത്തന സജ്ജമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.